നമസ്കാരം. 2016 ഫെബ്രുവരി മാസം 14 തീയതി മറുനാടൻ മലയാളിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ആ വാർത്ത എഴുതിയിരിക്കുന്നത് ഷാജൻസ്കറിയ എന്ന് പറയുന്ന ഈ ഞാൻ തന്നെയാണ്. ഈ വാർത്തയുടെ അടിയിലേക്ക് പോവുക. ഈ വാർത്ത ഞാൻ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നു. ഫാക്ടറി ഉണ്ടെന്നതിന് തെളിവുണ്ടോ? ബച്ചനെയും സച്ചിനെയും വലിച്ചെഴിച്ചത് എന്തുകൊണ്ട്? 3500 കോടി രൂപ പണം തന്നത് ആരെ? ഭൂതകാലം എന്തുകൊണ്ട് ദുരൂഹമായിരിക്കുന്നു? മാംഗോ മൊബൈൽ ഒരു തട്ടിപ്പാണ് എന്ന് മറുനാടൻ മലയാളി വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? ഇതായിരുന്നു. അതായത് ഞങ്ങൾ ആ സമയങ്ങളിൽ ഒരു പരമ്പര പോലെ പ്രസിദ്ധീകരിച്ച മാംഗോ ഫോൺ എന്നതൊരു തട്ടിപ്പാണ് എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ എഴുതിയ ഒരു എഡിറ്റോറിയലായിരുന്നു അത്. ഫെബ്രുവരി 11 എൻ്റെ ബൈലൈനിൽ തന്നെ വന്ന മറ്റൊരു വാർത്ത. 3500 കോടി മുടക്കി ലോകത്തെ ആദ്യത്തെ 3D ഫോൺ എന്ന് പറഞ്ഞ് ആപ്പിളിനെ തോൽപ്പിക്കാനിറങ്ങിയ മലയാളികളുടെ മൊബൈൽ നിർമ്മാണ കമ്പനി എവിടെ? 1 പേജ് മുഴുവൻ നീണ്ട പരസ്യവും ചാനൽ ഷോകളിൽ നിറഞ്ഞ മാംഗോ ഫോണിനെയും കണ്ടവരുണ്ടോ? പറയൂ പത്രക്കാരെ, എവിടെ എന്നൊരു വാർത്ത എൻ്റെ ബൈലൈനിൽ എഴുതിയിരുന്നു. ആ വാർത്ത സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില വാർത്തകൾ കാണാം. ഒന്നാമതേത് ആപ്പിളിനെ വെല്ലാൻ മാങ്ങയുമേ മലയാളികൾ എന്ന പേരിൽ പി കിഷോർ എഴുതിയ ഒരു വാർത്തയാണ്. പി കിഷോറിനെ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സാമ്പത്തിക കാര്യ ലേഖകനാണ്, മാധ്യമ പ്രവർത്തകനാണ്, കിഷോർ മനോരമയുടെ ജീവനക്കാരനാണ്. മനോരമയിലെ കിഷോറിൻ്റെ ലേഖനമാണ് ഞാൻ പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത്. കുറച്ചുകൂടി പോയാൽ മറ്റു പത്രങ്ങൾ, മൊബൈൽ ഹാർഡ് രംഗത്തെ മത്സരമുയർത്തി M Phone India എന്ന വാർത്ത, അതുപോലെ മീഡിയ വണ്ണിലെ ഒരു വീഡിയോ, M Phone Smartphone from Kerala എന്ന് പറയുന്ന മീഡിയ വണ്ണിലെ ഒരു വീഡിയോ, അങ്ങനെ കുറേയേറെ വാർത്തകൾ കേരളത്തിലെ പത്രങ്ങളിൽ വന്നത് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നു. എൻ്റെ ബൈലരിൽ തന്നെ മറ്റൊരു വാർത്ത, ആ വാർത്ത ഒന്ന് February 12 അമിതാഭ് ബച്ചനും കൊടുത്തു 1.9 കോടി രൂപയുടെ ചെക്ക് മടങ്ങി. സച്ചിൻ ടെണ്ടുൽക്കർ മാംഗോ ഫോണിനെ കുറിച്ച് കേട്ടിട്ടില്ല. 3500 നിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ 3 ഫോൺ കമ്പനി ബ്രാൻഡ് അംബാസഡർമാരുടെ കഥ എന്ന പേരിൽ ഒരു വാർത്ത. മറ്റൊരു വാർത്ത February 13 മാംഗോ കമ്പനി രജിസ്റ്റർ ചെയ്ത് 2 മാസം തികഞ്ഞില്ല. ചൈനയിലും കൊറിയയിലും 3500 കോടി നിക്ഷേപിച്ച കമ്പനിയുടെ മൂലധനം 10 ലക്ഷം മാത്രം. മാധ്യമങ്ങളെ കബളിപ്പിച്ച് ലക്ഷ്യമിട്ടത് ഫ്രാഞ്ചൈസി വഴി പണം പിരിക്കാൻ. ഇതായിരുന്നു ഞങ്ങളുടെ മറ്റൊരു വാർത്ത. ഇനി ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിൽ 2016 ജനുവരി 1 പേജിൽ വന്ന ഒരു പരസ്യമാണ്. ഈ പരസ്യമാണ് ഈ വാർത്തകളുടെയൊക്കെ പിന്നാമ്പുറത്തെ ആദ്യത്തെ അടയാളം. എല്ലാ പത്രങ്ങളും, മനോരമ, മാതൃഭൂമി, ദീപിക അടക്കം എല്ലാ പത്രങ്ങളും 1 പേജിൽ ഈ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ 3D ഫോൺ വരുന്നു, ചെറിയ വിലയേ ഉള്ളൂ, ഇത് 3500 കോടി രൂപ മുടക്കി ചൈനയിലും കൊറിയയിലുമേ ഉത്പാദനം നടത്തുന്നു, ഒരു മലയാളി സംരംഭകർ, മലയാളികളായ 3 സഹോദരന്മാരാണ് ഇതിൻ്റെ പിന്നിൽ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ആൻഡ്രു അഗസ്റ്റിൻ. കേരളത്തിലെ പത്രങ്ങളിലെല്ലാം പരസ്യവും വാർത്തയും വന്ന് മറിഞ്ഞു വിരുന്നപ്പോൾ ഞങ്ങൾ അതേക്കുറിച്ചൊരു അന്വേഷണം നടത്തി. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ശതകോടികൾ മുടക്കി സാംസങ്ങും ആപ്പിളും ഒക്കെ ഫോണിറക്കുന്ന മാർക്കറ്റിൽ 3 മലയാളികൾ ചേർന്ന്, സഹോദരങ്ങൾ ചേർന്ന് ഇങ്ങനെ ചെയ്യുമോ? ഞങ്ങളുടെ അന്വേഷണം ചെന്നെത്തിയത് ഭൂലോക ഫ്രോഡുകളും ഭൂലോക തട്ടിപ്പുകാരുമാണ് ഈ സഹോദരങ്ങളെന്നും ഇവന്മാരുടെ ഏറ്റവും പുതിയ തട്ടിപ്പ് ഇതാണെന്നും അതിനെ പിന്തുണയ്ക്കുന്നത് റിപ്പോർട്ടർ ചാനലാണെന്നുമാണ്. ഞങ്ങളത് വിശദമായി അന്ന് റിപ്പോർട്ട് ചെയ്തു. മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്തതുകൊണ്ട് അവർ വ്യാജ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു ചാനലുകൾ. ഞങ്ങൾ എഴുതിയപ്പോൾ ഞങ്ങൾക്കെതിരെ അവർ രംഗത്ത് വന്നു. എന്നാൽ ഞങ്ങൾ ഓരോ ദിവസവും തെളിവുകൾ, അതായത് 10 ലക്ഷം രൂപ മുടക്കി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തതിൻ്റെ തെളിവ്, ഈ കമ്പനി അമിതാഭ് ബച്ചനാണ് ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നു, അമിതാഭ് ബച്ചൻ അറിഞ്ഞിട്ടില്ല, അയാൾക്ക് ഒരു അഡ്വാൻസ് കൊടുത്തു നമ്മുടെ ശ്രീകുമാർ മേനോൻ വഴി 1.90 കോടി രൂപ കൊടുത്ത ചെക്ക് മടങ്ങി, അമിതാഭ് ബച്ചൻ അറിഞ്ഞില്ല, സച്ചിൻ ടെണ്ടുൽക്കറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത്തരം തട്ടിപ്പുകളുടെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. മാത്രമല്ല ബാങ്ക് ഓഫ് ബറോഡ, SBI എന്നിവരെല്ലാം നിരവധി കമ്പനികളിൽ, ഏഷ്യൻ മോട്ടേഴ്സ് എന്ന് പറഞ്ഞ് നിരവധി തട്ടിപ്പുകളിൽ പറ്റിച്ച് നിരവധി പേർക്ക് പണം കൊടുക്കാനുള്ള വലിയ തട്ടിപ്പ് വീരന്മാരാണ് ഈ സഹോദരന്മാരെന്നും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഏതാണ്ട് 6 വർഷമാവും ഞങ്ങളുടെ വാർത്ത വന്നിട്ട്, ഞങ്ങൾക്കെതിരെ വലിയ സൈബർ ആക്രമണമായിരുന്നു. ഇനി നിങ്ങൾ തിരിച്ചറിയുക, ഈ സഹോദരങ്ങളാണ് മുട്ടിൽ വനംമുറി കേസിലെ പ്രതികൾ. അവരാണ് ഉദ്യോഗസ്ഥന്മാരെ വിലക്കെടുത്തും രാഷ്ട്രീയക്കാരെ കയ്യിലെടുത്തും ഈ കോടിക്കണക്കിന് രൂപയുടെ, ഇപ്പോൾ പുറത്തു വരുന്ന ഏതാണ്ട് 650 കോടി രൂപയുടെ തടി മുറിച്ചു വന്ന. അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ വലിയ ഒരു തട്ടിപ്പ് രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് നടത്തിയ വലിയ ഒരു കൊള്ള. ഇതിൻ്റെ ലാഭമുണ്ടാക്കിയവർ ആരെ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കും. നമ്മൾ ഇപ്പോൾ പത്രങ്ങളിൽ വരുന്നതിനപ്പുറത്തേക്കുള്ള ആഴത്തിലുള്ള വലിയൊരു കൊള്ളയാണ്. നമ്മുടെ നാട്ടിലെ കാട് മുഴുവൻ മുടിച്ച് കോടികൾ അടിച്ചു മാറ്റുന്നതിൻ്റെ കൊള്ള.
പത്രങ്ങളൊക്കെ ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് പതിയെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ വരാം. ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ. ഈ തട്ടിപ്പുകാരായ സഹോദരന്മാർ, അവർ ഈ വാർത്ത ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആദ്യം അവർ ചെയ്തത് ഒരു ഓൺലൈൻ പത്രം തുടങ്ങിയായിരുന്നു. അതേക്കുറിച്ചായിരുന്നു പി ടി തോമസ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത്. പി ടി തോമസിന് പറ്റിപ്പോയ അബദ്ധം, ഇവരുടെ ഈ മാംഗോ ഫോണിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നില്ല പിണറായി വിജയനെ വിളിച്ചത്. അത് അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. 2016 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ആ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. ആ ചെന്നിത്തല ആ പരിപാടിക്ക് പോകാനിരുന്നതാണ്. എന്നാൽ ഞങ്ങൾ നിരന്തരമായി വാർത്ത എഴുതി തട്ടിപ്പാണെന്ന് പറഞ്ഞതോടെ ഇവരെ തപ്പി നടന്നിരുന്ന കാനറ ബാങ്ക് വാറണ്ടുമായി ഒരു പോലീസുകാരനെ കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തു ഉദ്ഘാടനത്തിന് നിന്ന്. അങ്ങനെയാണ് ചെന്നിത്തല ആ ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവായത്. പി ടി തോമസ് പറഞ്ഞതുപോലെ മാംഗോ ഫോണിൻ്റെ ഉദ്ഘാടനത്തിന് ചെന്നിത്തലയായിരുന്നില്ല, മാംഗോ ഫോണിൻ്റെ ഉദ്ഘാടനത്തിന് പിണറായി വിജയനായിരുന്നില്ല, ചെന്നിത്തലയായിരുന്നു. എന്നാൽ 2017 ഇവർ മറ്റൊരു തട്ടിപ്പുണ്ടാക്കി അതിന് ഉദ്ഘാടനത്തിൽ നിശ്ചയിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു. ആ പിണറായി വിജയൻ ഉദ്ഘാടനത്തിന് വേണ്ടി സംബന്ധിച്ചു മുകേഷ് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്തത്. മുകേഷിൻ്റെ സഹോദരിയുടെ മകൻ്റെ നേതൃത്വത്തിൽ ഇവർക്ക് വേണ്ടി ഒരു പോർട്ടൽ തുടങ്ങാനായിരുന്നു ആദ്യത്തെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ഈ പിണറായി വിജയനായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഇതിൻ്റെ ഇൻവിറ്റേഷൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. പിണറായി വിജയനാണ് ഉദ്ഘാടകനെന്നും കെ വി തോമസ്, നികേഷ് കുമാറെ മുതലായവരൊക്കെ പങ്കെടുക്കുന്നു, മുകേഷൊക്കെ പങ്കെടുക്കുന്നു. ഈ ഇൻവിറ്റേഷൻ്റെ കോപ്പി കിട്ടിയപ്പോൾ ഞാനാണ് പിണറായി വിജയനുമായി ഏറ്റവും ആത്മബന്ധമുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് അപകടമാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഞാൻ കൊടുത്ത ഈ ഇൻവിറ്റേഷൻ ലെറ്റർ ഇത് പോലീസിന് കൈമാറി ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ട് അന്ന് രാവിലെയാണ് പിണറായി വിജയൻ പിന്മാറുന്നത്. അതായത് അദ്ദേഹം തലനാരിഴയ്ക്ക്, ഇപ്പോൾ പിണറായി വിജയനെതിരെ ഇത്രയും ശക്തമായ വാദങ്ങൾ ഞാൻ ഉയർത്തപ്പോൾ ആ അപകടത്തിൽ നിന്ന് വന്ന് രക്ഷിച്ചത് ഞാനാണ്. ആ വളരെ സ്വാധീനമുള്ള പിണറായി വിജയനുമായി വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിക്കാണ് ഞാൻ കൊടുത്തത്. അങ്ങനെയാണ് അവരതിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ ഇവർ തട്ടിപ്പ് നിർത്തിയില്ല. കാരണം മാധ്യമങ്ങൾ ഇവർ വിലക്കെടുത്തു, റിപ്പോർട്ടർ ചാനലിൽ പണം നിക്ഷേപിച്ചു. നികേഷ് കുമാർ നിഷേധിക്കുന്നുണ്ട്, നിഷേധിക്കട്ടെ. പക്ഷേ റിപ്പോർട്ടർ ചാനൽ നടത്തിപ്പിപ്പോൾ ഈ സഹോദരങ്ങളാണ്. അന്നേ അവർക്ക് ബന്ധമുണ്ട്, പിന്നീട് ബന്ധമുണ്ട്. പിന്നീട് ഇവർ മുൻപോട്ട് പോകുന്നു. ഇവർ തുഷാർ വെള്ളാപ്പള്ളിയെ പിടിച്ച് രാഷ്ട്രീയ പാർട്ടി ചേരുന്നു, പിന്നീട് പി സി തോമസിൽ ചേരുന്നു. ഇവരെല്ലാം ഈ തട്ടിപ്പ് മാഫിയ സംഘം, ഇവർ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയൊക്കെ വിലക്കെടുത്ത് ഇവർ കോടികളുടെ തട്ടിപ്പ്, ഇവരുടെ വീട് ജപ്തി ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു. ഇവർ കേസുണ്ട്, പീഡന കേസിൽ പ്രതിയായിരുന്നു ഇവർ ഈ മാംഗോ ഫോൺ തുടങ്ങിയ സമയത്ത്. കേരളം കണ്ട ഏറ്റവും ഭൂലോക തട്ടിപ്പുകാരാണ് ഈ സഹോദരങ്ങൾ, ഈ ആൻഡോയും ജോസൂട്ടിയും മറ്റേ മൂന്നാമനും. ഇവരുടെ തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ന് പുറത്തു വരുന്നു. മുട്ടിൽ ഞങ്ങൾ 6 വർഷം മുൻപ് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ, കേരളത്തിൽ ഇത്ര മനനഷ്ടമാവുമായിരുന്നില്ല. അത് പറയാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ മുൻപേ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പറയേണ്ടത്. ഇതുപോലെ എത്രയോ വലിയ തട്ടിപ്പുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ പഴി കേൾക്കും, പക്ഷെ പിന്നീട് ഇതെല്ലാം കേരളീയ സമൂഹത്തിന് ഗുണം ചെയ്തതായി വരും. എന്തായാലും ഈ സഹോദരന്മാർ ഇപ്പോൾ ചില താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പുറത്തു വെച്ച് അവർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ അങ്ങ് രക്ഷപ്പെടാൻ പാടില്ല. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിനും ഉദ്യോഗസ്ഥ നേതൃത്വത്തിനും പങ്കുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും.